നമസ്കാരം. ഈ കൊറോണ കാലത്തും വ്യാപകമായി CPM അക്രമം അഴിച്ചുവിടുകയാണ്. ജനങ്ങൾക്ക് നേരെ, ആശുപത്രികൾക്ക് നേരെ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ SIT ആശുപത്രിയുടെ മരുന്നുകട മേയർ ആര്യ രാജേന്ദ്രൻ നേരിട്ടെത്തി പൂട്ടിച്ചു. എന്തിനാണ്? തൊട്ടടുത്ത് തന്നെ കൗൺസിലർ CPM സഖാവ് DR അനിലിന്റെ മരുന്നുകടയുണ്ട്. ഈ മരുന്നുകടയിലെ ആ കച്ചവടം കുറയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ കച്ചവടം കുറവാണ്, മറ്റ് കടകളിൽ വളരെ നല്ല മാർജിനിൽ നല്ല വിലക്കുറവിൽ ക്യാൻസർ മരുന്നുകൾ വരെ കിട്ടുന്നു. അതുകൊണ്ട് ആ മരുന്നുകട പൂട്ടിച്ചിട്ട് DR അനിലിന്റെ മരുന്നുകടയ്ക്ക് വേണ്ട എല്ലാ സഹായവും മേയർ ചെയ്തു കൊടുത്തു. മേയർ ചെയ്ത മറ്റൊരു മഹാകാര്യം, ഇവിടെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ശ്മശാനം, ഇവിടെ തൈക്കാട് ശാന്തി കവാടം ശ്മശാനം വിപുലീകരിച്ചു, നവീകരിച്ചു, പുതിയ ഇൻസിനേറ്ററുകളും എന്തൊക്കെയോ സ്ഥാപിച്ചു. എന്തായാലും കൊള്ളാം, വളരെ ദീർഘവീക്ഷണമുള്ള മേയറാണ്. ബാലസംഘത്തിൻ്റെ പഴയ, അവർ ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ത്രീയാണ്, പെൺകുട്ടിയാണെന്നാണ് കേൾക്കുന്നത്. ബാലസംഘത്തിൻ്റെ കളിയല്ല മേയർ കളി എന്നുള്ള കാര്യം എന്തായാലും മേയറോട് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ CPMന്റെ ഗുണ്ടാവളയാട്ടം നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മണക്കാട് ആറ്റുകാൽ ആശുപത്രിയിൽ ചെന്ന് CPM ഗുണ്ടകൾ പ്രശ്നമുണ്ടാക്കുകയും ആശുപത്രി തല്ലിത്തകർക്കുകയും ജീവനക്കാരെയും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും അടക്കം കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത്. കാരണമുണ്ട്. കാരണം ഈ കോവിഡ് ടെസ്റ്റ് RT-PCR ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളും ലാബുകളും ഈ ഒരു പൈസ കുറച്ചില്ല എന്നൊരു പരാതിയുണ്ട്. ഈ പരാതിയുടെ പേരിൽ അവിടെ ചെന്ന് ആശുപത്രി തല്ലിത്തകർക്കാനായിട്ട് ഈ CPM ഗുണ്ടകൾക്ക് ആരാണ് അനുമതി കൊടുത്തത്? CPMന്റെ ഗുണ്ടാവളയാട്ടം തുടരുകയാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, രോഗികളെ അടക്കം ആക്രമിക്കുക, എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഈ ഒരു അവസ്ഥയിൽ പോലും CPM തനി നിറം കാണിക്കുകയാണ്, തനി കുണം കാണിക്കുകയാണ്. ഈ രീതിയിൽ പ്രവർത്തിക്കാനേ CPMന് അറിയൂ. ഗുണ്ടായിസം മാത്രമേ ഇവർക്കറിയൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമേ ഈ പാർട്ടിക്ക് അറിയൂ. അതാണ് ഇതിവിടെ മാത്രമായി ഒതുങ്ങിക്കൂടിയത്. CPM കൗൺസിലറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആറ്റുകാൽ ആശുപത്രിയിൽ CPM ഗുണ്ടകൾ അഴിഞ്ഞാടി. ആറ്റുകാൽ വാർഡ് കൗൺസിലർ R ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 7 CPM പ്രവർത്തകരാണ് ആക്രമണം അഴിച്ചുവിട്ടത്. വാർഡ് കൗൺസിലർ തന്നെ ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുക, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോവിഡ് പരിശോധനയ്ക്കുള്ള നിരക്ക് സർക്കാർ കുറച്ചില്ല എന്നറിയാമായിരുന്നിട്ടും വ്യാജ ആരോപണം ഉന്നയിച്ചാണ് ബോധപൂർവം ആശുപത്രിയെ ഇത്തരത്തിൽ ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം, 2 ദിവസം മുൻപുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇത് നിരക്ക് കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. നിരക്ക് കുറച്ചത് പ്രാബല്യത്തിൽ വന്ന് അത് കാര്യങ്ങൾ ആശുപത്രി അറിഞ്ഞ് അത് പരാതിയാണ് കേട്ടോ. തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ഒരു കാരണം പറഞ്ഞ് ആശുപത്രിയിലേക്ക് അങ്ങ് ഇടിച്ചു കയറി ആക്രമണം അഴിച്ചു വിടുകയാണ്. കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ രോഗികളെ തടയുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തതായി പരാതിയുണ്ട്. രോഗികളുടെ തിരക്കുള്ള സമയം നോക്കി കൗൺസിലർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തുകയും രോഗികളെ അടക്കം പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേസമയം നിരവധി രോഗികൾ ബുദ്ധിമുട്ടുന്നവരുണ്ടായിരുന്നു. കൂട്ടിരിപ്പുകാരും കൂടെ വന്നവരും ആശുപത്രിക്കുള്ളിൽ കടക്കാനാകാതെ വിഷമിച്ചു. ഒടുവിൽ രോഗികളും കൂട്ടിരിപ്പുകാരും പ്രതിഷേധകർക്ക് നേരെ തിരിഞ്ഞതോടെ സംഘർഷത്തിലേക്ക് വഴിമാറുമെന്നായപ്പോൾ പോലീസ് ഇടപെട്ട് ഈ ഗുണ്ടകളെ നീക്കുകയായിരുന്നു. RT-PCR 1700 നിന്ന് 500 രൂപയാക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉച്ചയോടെയാണ് ഇത് സംബന്ധിച്ച് DMO ഉത്തരവ് ഇറങ്ങിയത്. നിലവിൽ ആറ്റുകാൽ ആശുപത്രിയിൽ മറ്റൊരു ലാബിൽ നൽകിയാണ് RT-PCR പരിശോധന നടത്തുന്നത്. സർക്കാർ മാർഗനിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടും അതൊന്നും കേൾക്കാതെ CPM ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതിപ്പോൾ ആറ്റുകാൽ ആശുപത്രി അല്ല ഏത് ആശുപത്രിയായാലും നിരക്ക് കുറയ്ക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിന് ആശുപത്രി ആക്രമിക്കുകയാണോ പ്രതിവിധി? അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. തൃശ്ശൂരിലെ പൂങ്കുന്നം വാർഡ് കൗൺസിലർ ഡോക്ടർ ആതിര ടീച്ചർ, എല്ലാവർക്കും അറിയാം. ടീച്ചർ കൃത്യമായി ആശുപത്രിയിലെത്തി അതിൻ്റെ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. അതിൻ്റെ മാനേജ്മെൻറ്റിനോടും അതിലെ ജീവനക്കാരോടും സംസാരിച്ച് നിരക്ക് കുറച്ചു. അതാണ് ചെയ്യേണ്ടത്. രണ്ട് സ്ത്രീകൾ, രണ്ട് ലേഡി കൗൺസിലർമാർ, ഡോക്ടർ ആതിരയും വേറൊരു സ്ത്രീയും കൂടിയാണ് പോയത്. ഇതൊക്കെയല്ലേ എന്നൊരു മാർഗമല്ല? അത് അന്നേരം ആശുപത്രിയിൽ കയറി ആശുപത്രി അടിച്ചു തീർക്കുകയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും രോഗികളെ അടക്കം ആക്രമിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതാണോ ഇതിൻ്റെ ഒരു പ്രതിഷേധ നയം? എന്ത് പ്രതിഷേധമാണ്? ഗുണ്ടായിസം വേറെന്താ? അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മികച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങളെ പൂട്ടിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമം CPMന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവിടെ അതിക്രമം അഴിച്ചുവിടുകയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തലയിലേക്കെല്ലാം കൂടെ കെട്ടിവെക്കാനുള്ള CPMന്റെ ഗൂഢശ്രമമാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് വ്യാപകമായി പരാതിയുണ്ട്. ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം പ്രതിഷേധം, പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തങ്ങൾക്ക് എന്തും കാണിക്കാം, എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന നിലയിലേക്ക് CPMന്റെ ഗുണ്ടാവളയാട്ടം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കും. ഇവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള നിറികെട്ട, നാണംകെട്ട, തരംതാണ നടപടികളാണ് CPM മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ ആശുപത്രികൾ അടിച്ചു തകർക്കുക, അതൊക്കെ എന്ത് കാരണം? ഇപ്പോൾ ആശുപത്രികളിലൊക്കെ എത്രയോ രോഗികൾ, കോവിഡ് രോഗികളും മറ്റ് രോഗബാധയുള്ളവരും ശസ്ത്രക്രിയ കഴിഞ്ഞവരും ഒക്കെ ഉണ്ടാകും. അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ആശുപത്രി അടിച്ചു തകർക്കുക എന്ന് പറഞ്ഞാൽ, അതും കൗൺസിലറുടെ നേതൃത്വത്തിൽ, പ്രാദേശിക കൗൺസിലറുടെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ CPMനെ കൊണ്ട് മാത്രമേ പറ്റൂ.
ഇത്രയും ജനങ്ങളെ ദ്രോഹിക്കാൻ പറ്റുന്ന കഴിയുന്ന ഒരു പാർട്ടി ലോകത്ത് വേറെയുണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.